ஸ்மூத்தா டர்ன் பண்ணு. എനിക്ക് ആ സ്റ്റെപ്പ് അത്ര കിട്ടണില്ല. എന്താണേലും കൊള്ളാം, അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. എന്താണേലും ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ജോക്കുട്ടൻ എന്നൊരു പൊട്ടൻ വരച്ച ചിത്രമാണ് മുകളിലുള്ളത്. ജോക്കുട്ടൻ ഒരു കലാകാരനാണെങ്കിലും അവൻ മണ്ടത്തരങ്ങളുടെ രാജാവാണ്. ജോക്കുട്ടൻ വരച്ച ചിത്രത്തിലുള്ള മണ്ടത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. തുടക്കം എന്താ പറഞ്ഞു? ജോക്കുട്ടൻ എന്നൊരു പൊട്ടൻ വരച്ച ചിത്രമാണെന്നാണ് പറഞ്ഞു. ഒരു പൊട്ടൻ വരച്ച ചിത്രത്തിലെ മണ്ടത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു മരമണ്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു പൊട്ടൻ ഒരിക്കലും ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല മിസ്റ്റർ പൊട്ടൻ. പൊട്ടൻ വരച്ച ചിത്രത്തിലെ മണ്ടത്തരങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പൊട്ടനെ ഒരിക്കലും ചിത്രം വരയ്ക്കാൻ സാധിക്കില്ല. ഒരു പൊട്ടനൊരു ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പൊട്ടനെ നിങ്ങളൊന്ന് കാണിച്ചു തരണം. ഏത് പൊട്ടനാണ് ആ ചിത്രം വരച്ചതെന്ന്. ഇതേതായാലും ഞാൻ വരച്ചതല്ല, വേറെ വല്ല ജോക്കുട്ടനും വരച്ചതായിരിക്കും. നിങ്ങളുടെ അവതരണ രീതിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യവും എനിക്കില്ല. വരച്ച പടം കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം കഴിവുള്ള ഒരാൾ വരച്ച പടമാണ്. ഇത്ര നന്നായിട്ട് ഞാൻ പോലും വരക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലേക്ക് പോവാം. താങ്ക് യു. താങ്ക് യു. എനിക്ക് അറിഞ്ഞൊന്നും കൂടാ, വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ഇവന്റെ തന്തയുടെ വകയാണോ കെ എസ് ആർ ടി സി? എന്തുവാ കാണിക്കുന്നതെന്നുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാണ്ട് വെറുതെ കിടക്കുന്ന ബസ്സിൽ പോയി കല്ലെറിയുന്നു, അതിന്റെ ചില്ല് പൊട്ടിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു കൊണ്ട് എത്ര ആൾക്കാരുടെ ജോബ് ഓപ്പർച്യൂണിറ്റി, എത്ര പിള്ളേരുടെ എക്സാം, എത്ര ആൾക്കാർക്ക് അവരവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരവരുടെ വേണ്ടപ്പെട്ടവരെ കാണാനുള്ള സമയം, ഇതെല്ലാം ഈ ഒറ്റത്തം കാരണം പോയില്ലേ? ആ പോലീസുകാരനെ വന്നിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് കുറച്ച് ആശ്വാസങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ല, പച്ചക്കറി വില കൂടുന്നു, പെട്രോൾ വില കൂടുന്നു, ആൾക്കാർക്ക് വരുമാനമില്ല, ആളുകൾ ഇങ്ങനെ നക്കി നക്കി ജീവിക്കുന്നു കേരളത്തിൽ. അതിന്റെ ഇടയ്ക്ക് യുവമാരെ പോലുള്ള കുറെ പട്ടി വാണങ്ങൾ. അല്ലാണ്ട് എന്താ പറയാ? റെയിൻകോട്ട് മേടിച്ചിട്ട് കാരണം എന്തിനാ? നല്ല കടിയുണ്ടെന്ന് തോന്നുന്നു. നിന്റെ അപ്പനൊരു വാഴ വെച്ചിരുന്നെങ്കിൽ ആ വാഴയിലെ വെട്ടിയെങ്കിലും നിനക്ക് മഴയത്ത് നടക്കായിരുന്നു. ഇവിടെയും കൊടയൊന്നുമില്ല, വേണമെങ്കിൽ താക്കോൽ തരട്ടെ. കക്കൂസ് ഇരുന്നുണ്ട്. കക്കൂസ് ഇരുന്നുണ്ട്. കക്കൂസി പോയിരുന്നേച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പൊ ആൾക്കാരൊക്കെ റീൽസ് ചെയ്യുന്നത് ഇതുപോലെയാ. പണ്ടൊക്കെ ആയിട്ടെങ്കിൽ നമ്മളെ വീട്ടുകാരെങ്കിലും തല്ലിയോ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടനൊക്കെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കരഞ്ഞ് ഒരു മൂലയ്ക്ക് മാറി ഇരുന്ന് കുറെ നേരം അവരോട് മിണ്ടത്തില്ല, ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം അവരോട് മിണ്ടത്തില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ആരെങ്കിലും നമ്മൾ തല്ലിയോ വഴക്ക് പറയുക കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പൊ റീൽസ് ചെയ്യാൻ സമയമായി, നേരെ പോകുന്നു, ബാത്റൂമിൽ പോകുന്നു, കണ്ണീര് കളയരുത്. അത് കാരണം നമ്മൾ അതുപോലെ തന്നെ ക്യാമറ ഓൺ ചെയ്തിട്ട് സിമ്പിൾ, വളരെ സിമ്പിൾ ആണ് പരിപാടിയൊക്കെ, വളരെ സിമ്പിൾ ആണ്. അടുത്ത വീട് നോക്കാം. യു സ്റ്റിൽ എൻജോയ്? ആ ചിരി കണ്ടില്ലേ? അടുത്ത വീട് നോക്കാം. ഞാൻ കഞ്ചാവെന്നാ എല്ലാരും പറയുന്നത്. നീ കഞ്ചാവ? നാട്ടുകാരും അങ്ങനെ തന്നെ പറയുന്നത്. പോന്നവരെ കണ്ടോ? കൂടുതലോ കഞ്ചാവ? പഠിപ്പിക്കുന്ന സാറ് വായിൽ ഹാൻഡ്സ് വെച്ചേക്കുന്നു. കൂട്ടുകാരും എന്നെ കഞ്ചാവെന്ന് വിളിച്ച് കുറ്റപ്പെടുത്തു. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. മുടിയും താടിയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ കഞ്ചാവാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് സുഖാണോ? രണ്ട് ബഫ് കിടക്കട്ടെ. Oh,
ഞാൻ കഞ്ചാവ് ആണെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിങ്ങള് പറ, ഞാൻ കഞ്ചാവാണോ? അവന്റെ ആ ലുക്ക് കൊണ്ടാന്ന് തോന്നുന്നു എല്ലാവരും അവനെ കഞ്ചാവെന്ന് വിളിക്കുകയാണ്. മഴയത്തിരുന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാ, സാക്ഷാൽ കഞ്ചാവ് തന്നെ. നിങ്ങള് പറ, ഞാൻ കഞ്ചാവാണോ? ഇത് കഞ്ചാവല്ല, നല്ല MDMO സ്റ്റാമ്പോ പോലെ ആയിരിക്കും. ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു എൻഡിങ് ആയിരിക്കും എന്റെ അവസരം. പക്ഷെ ഇതൊരു വേറെ ലെവലായിട്ടുണ്ട്, ഒന്നും പറയില്ല. പഴയ അതേ അടി, ചായയിൽ അല്പം മാറ്റിയുണ്ട്, പക്ഷെ പഞ്ച് പുതിയതാ അല്ലേ? അല്ല, ഇക്കെ ഈ സൈസ് എടുക്കാത്താണല്ലോ. ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. മീശ മീശ പിന്നെ പലതും ഒരു പോയി കാണും. രണ്ട് പിള്ളേർ നടന്നു വരുന്നു. സെക്യൂരിറ്റിക്കാരൻ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചപ്പോഴേക്കും അവന്മാർ ഷർട്ട് നോക്കി കാണിച്ചു. ഐഡി കാർഡ് ചോദിച്ചപ്പോഴേക്കും ഷർട്ട് നോക്കി കാണിച്ചു. അപ്പൊ ഇവന്മാർ ആധാർ കാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ തുണി നോക്കി കാണിക്കും. അപ്പഴി മാസമാണ് എല്ലാവരും. Everyone must try this cacio e pepe. Cacio e pepe. Adanna sana. Must try this cacio e pepe. I'm drinking the milk cake. I'm eating the biscuit. I'm drinking tap water. I'm in the toilet. Taking a shit. അത്തറിഞ്ഞിരിച്ചാ മതി, അടുത്ത വീട് നോക്കാം. ആ വ്യക്തിയുടെ ചന്തി കൊണ്ട് വെച്ച് മൈക്ക് വെച്ചേക്കുവാണ്. എന്നിട്ട് അതിന്റെ സ്പീക്കർ പുള്ളിയുടെ തൊട്ടടുത്ത് വെച്ചേക്കുക. എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ അവസാനം എന്താണെന്ന്. വെറുതെ ഫോണിൽ അലാം ഒക്കെ വെച്ച് സമയം കളഞ്ഞു. ഈ ഹൈടെക് പരിപാടി ഉണ്ടായിരുന്ന നമുക്ക് നേരത്തെ ചെയ്യായിരുന്നല്ലോ. കറക്റ്റ് സമയമാകുമ്പോ കിട്ടാ മതി, കറക്റ്റ് ടൈം ആകുമ്പോ നമുക്ക് ഇരുന്നേക്കാം. ആഹാ, ലവിന്റെ ഫുൾ ഫോം എല്ലാരും ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയാൻ പാടില്ല. അയ്യോ, ഇല്ല ഇല്ല, അറിയത്തില്ല. എ ലേക്ക് ഓഫ് ടിയേഴ്സ്, കണ്ണുനീർത്തടാകം, ഓഷൻ ഓഫ് സോറോ, ദുഃഖ സാഗരം, വി വെലീസ് ഓഫ് ഡെസ്പയർ, മോഹ ഭംഗങ്ങളുടെ താഴ്വര. ആഹാ, വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. ഈ എൻഡ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ അന്ത്യം, ഇതാണ് ലവിന്റെ ഫുൾ ഫോം. ഓക്കേ, പഠിച്ച സാധനത്തിന്റെ പേരും കൂടി പറയാമോ? ഏതോ കൂറ അടിച്ച് കയറ്റിയേക്ക്, എന്നിട്ട് കിടന്ന് കൊണയാ. പ്രേമിക്കുകയും പ്രേമിക്കപ്പെടുകയും ചെയ്യുന്ന യുവതി യുവാക്കൾ ഇത് മനസ്സിലാക്കണം. പൊന്നടാവേ, വല്ല പറമ്പിലും പോയിക്കടേ. ലവ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഫുൾ ഫോം ഇല്ല, അതൊരു ഷോർട്ട് ഫോമേ അല്ല. ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും ലവിന്റെ ഫുൾ ഫോം കണ്ടുപിടിക്കും. ലോസ്റ്റ് ഓഫ് മണി, ഔട്ട് ഓഫ് മൈൻഡ്, വേസ്റ്റ് ഓഫ് ടൈം, ഡബിൾ വാങ്ങി നിൽക്കാൻ, പക്ഷേ വീട്ടേക്കും ആൻഡ് എൻഡ് ഓഫ് ലൈഫ്. താങ്ക് യു. ഇതിപ്പോ ഗൂഗിൾ നോക്കിയാൽ ആർക്ക് വേണമെങ്കിലും ലവിന്റെ ഫുൾ ഫോം കണ്ടുപിടിക്കും. പിന്നെ ഗൂഗിൾ നോക്കാൻ പറ്റാത്ത ആരെങ്കിലും ഒട്ടം വിളിച്ചാൽ മതി. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. അമ്മച്ചി ചോറുണ്ട്, ചായക്ക് പാലുണ്ട്, ഇവിടെ ഇപ്പോ കഴിക്കാൻ എന്തുണ്ട്? കൊടല് കരിയുന്ന പോലെ ഒന്ന് പയ്യ തിന്നു, പയ്യ തിന്ന പനയും തിന്ന. പനതന്ന അച്ഛൻ തന്നെ, എനിക്ക് ചോറാ ഇഷ്ടം. വർക്കൗട്ട് ഇത്ര സൂപ്പർ ആയിട്ട് സിമ്പിൾ ആയിട്ട് മ്യൂസിക്കോട് കൂടി ഇങ്ങനെ പറഞ്ഞ ചേട്ടന്റെ ആ മനസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരുപാട് അങ്ങോട്ട് പുറകോട്ട് പോകണ്ട, പിന്നെ കുഴിമാന്തി എടുക്കേണ്ടി വരും. നമുക്ക് അതായത് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം.
നല്ല അടിപൊളി വോയിസ് ആണ്, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഇതാണെങ്കിലും കീപ് ഗോയിങ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ സീ യു.